السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، أشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنحمد الله صحوات رجلين. الوصايا المهمة لعامة الأمة. സാധാരണ കാലായിട്ടുള്ള ആളുകൾക്ക് ഉള്ള പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. അൽ വസായ അൽ മുഹിമ്മ, സുപ്രധാനമായിട്ടുള്ള ചില വസീയത്തുകൾ. ലിഅമ്മത്തിൽ ഉമ്മ, സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഉള്ള ഉപദേശം. ഈ ഒരു ഉപദേശം നടത്തിയിട്ടുള്ളത് മദീനയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്, സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ. സാലിഹ് സുഹൈമി മസ്ജിദുൽ നബവിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതനാണ്. പ്രായം കൊണ്ടും അറിവ് കൊണ്ടൊക്കെ കിബാറുകളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് സാലിഹ് സുഹൈമി. അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മഹാവറയാണ്, ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 16 വസീയത്തുകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. 16 വസീയത്തുകൾ. ആ വസീയത്ത് നമ്മൾ ആ അദ്ദേഹം നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി നൽകുന്ന ഉപദേശം وهي وصية الله لأنبيائه. الله تعالى أنبياء كان مارك نلقيت الله وصية نبي أذو بولتنا ستوي شواسي قول الله تعالى بشد القرآن ورباد بردت الله وصية نبي تقوى الله الله رسول شكرا من الله كاريو هذا نحاوة آية دهن نلقنا وصية بشد القرآن لترس سنر بغني لنا الله അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാടത് കാണാം. അള്ളാഹു തആല അമ്പിയാക്കന്മാരോടത് പറഞ്ഞു, അതുപോലെ തന്നെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഓതി വെച്ചിട്ടുള്ള ഖുതുബത്തുൽ ഹാജിയിൽ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു തആല ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഒരിക്കലും അള്ളാഹു തആല ആയത്തുകൾ നിറക്കാൻ, അനാവശ്യമായി ആയത്തുകൾ വർദ്ധിപ്പിക്കാൻ ഒരിക്കലും ഒരു കാര്യം ആവർത്തിച്ചു പറയില്ല. അള്ളാഹു തആല എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ഇറാദത്തും ഹിക്മത്തും ഉണ്ടാകും. ഒരു ഉദ്ദേശവും ഒരു യുക്തിയും ഉണ്ടാകും. അള്ളാഹു തആലക്ക് മാത്രം അറിയുന്നതായിരിക്കും പല ഹിക്മത്തുകളും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക്
നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അതിൽപ്പെട്ടതാണ് തഖ്‌വ കൊണ്ടുള്ള വസിയ്യ. അല്ലാഹു തആല ഒരുപാട് കൽപ്പിച്ചിട്ടുണ്ട്. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ولتنظر نفس ما قدمت لغد നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ മുന്നേ കൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മുഹാസബത്തു നഫ്സിന്റെ ആയത്താണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ഓരോരുത്തരും എല്ലാ ദിവസവും മുഹാസബ നടത്തേണ്ട വിഷയമാണ് നമ്മൾ എന്താണ് പരലോകത്തേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുള്ള ആയത്താണത്. വൽസന്ദുർ നഫ്സുന്ന ഖദ്ദമത്തിൽ ഗദിൻ വച്ചഖുല്ല. അവിടെ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു വച്ചഖുല്ല, അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് വൽസന്ദുർ അലൈഹി സ്വലാം വൽസന്ദുർ നഫ്സുന്ന ഖദ്ദമത്തിൽ ഗദിൻ വച്ചഖുല്ല, വീണ്ടും അള്ളാഹു തഖ്വയെ കൊണ്ട് പറഞ്ഞു. ഒരൊറ്റ ആയത്തിൽ രണ്ട് പ്രാവശ്യം അള്ളാഹു തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. ഇങ്ങനെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് കാണാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ സഹാബത്തിന് വസിയത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഈ തഖ്വയുടെ വിഷയം. സഹാബത്തിന്റെ കൂട്ടത്തിൽ സഹാബിമാര് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, റസൂലെ ഇന്നി ഉറീദു അൻ ഉസാഫിർ, റസൂലെ ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഉപദേശിക്കണം. അപ്പൊ റസൂലുള്ള വസിയത്ത് കൊടുക്കും, അലൈക ബി തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം യാത്രയിലും അതുപോലെ തന്നെ ഏത് സന്ദർഭത്തിലും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ് ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ സഹാബത്തെ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം നിന്നോട് വസിയത്ത് ചെയ്യാൻ, നിന്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു. ഇത് റസൂലിന്റെ വസിയത്താണ്, അബൂദർ റളിയല്ലാഹു അൻഹുവിനോടുള്ള. ഇങ്ങനെ റസൂലുള്ള ഒരുപാട് ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് തഖ്വ. എന്താണ് തഖ്വ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും തഖ്വയുടെ നിർവചനം. തഖ്വയെ കുറിച്ച് കേൾക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാകില്ല. കാരണം വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും സത്യവിശ്വാസികൾ അല്ലാഹു തആലയുടെ ആയ ചോദിക്കൊണ്ട് ഖതീബ്മാർ അത് ഉപദേശിക്കും. ധാരാളമായി കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തവർക്കനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. എന്നാൽ സത്യവിശ്വാസിക്ക് ഓരോ തവണ അത് കേൾക്കുമ്പോഴും അതൊരു ചതിക്കിറത്തായിരിക്കും, ഓർമ്മപ്പെടുത്തലായിരിക്കും. അവന്റെ ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള ചിന്ത അവന് വർദ്ധിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കുറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാകുക? നിരന്തരം കേൾക്കുന്ന ഈ വാചകം കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനൊരു കുലുക്കൂല്ല. ചതിക്കിറച്ചിന്റെ ഭാവിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓരോ സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ നിരന്തരം കേൾക്കുന്ന ആയത്തുകൾ നമുക്ക് സ്വാധീനമുണ്ടാക്കുന്നില്ല. അത് നമ്മുടെ ഈമാനിന്റെ നുക്സാനിനെയാണ്, കുറവിനെയാണ് അറിയിക്കുന്നത്. നിരന്തരം കേൾക്കുന്ന ആയത്തുകൾ നമ്മൾക്ക് സുപരിചിതമായതുകൊണ്ട് തന്നെ നമ്മൾക്കതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് തഖ്വ? തഖ്വയെ നിർവചിച്ചുകൊണ്ട് മഹാന്മാരായ സലഫുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പല രൂപത്തിൽ നിർവചിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ആകെ തുക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെ എന്തൊക്കെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെയൊക്കെ ആകെ തുക, അതിന്റെ രത്ന ചുരുക്കം, ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി, അല്ലാഹു തആല എന്ത് കൽപ്പിച്ചോ അത് ചെയ്യുക, അതനുസരിക്കുക, അല്ലാഹു തആല എന്ത് വിരോധിച്ചുവോ അത് ഒഴിവാക്കുക, അതാണ് തഖ്വയുടെ നിർവചനങ്ങളുടെ ആകത്തുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെയൊക്കെ ഒരു രത്ന ചുരുക്കം ഇതാണ്, ഇംതിസാലു അവാമിരില്ലാ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്, വജ്തിനാബു നവാഹിഹി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലാണ്, ഇതാണ് തഖ്വ.
ചക്കുവയുടെ നിർവചനം പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഉലമാക്കൾ പ്രത്യേകം എടുത്തു പറയാറുള്ള നിർവചനമാണ് മഹാനായ അബീഇ തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ്. തൽഖ് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന താബിഈയാണ്, സഹാബത്തിന് ശേഷം ജീവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിർവചനമാണ്, ചക്കുവയുടെ നിർവചനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിർവചനമെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്താണത്? അൻസഅമല ബിസാഅത്തില്ല, സൽക്കർമ്മം ചെയ്യലാണ്. ആല നൂരി മിനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനും ഹദീസും എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം ചെയ്യലാണ്. തർജു സവാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് തഖ്വ എന്ന് പറയില്ല, മറിച്ച് ആല നൂരി മിനല്ലാഹ്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്യുക, അത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യലാണ്. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ എന്തുണ്ടോ അത് ഒഴിവാക്കലാണ്. ആല നൂരി മിനല്ലാഹ്, അള്ളാഹ് വിരോധിച്ചത് എങ്ങനെയാണ് മനസ്സിലാക്കുക? വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് വിരോധിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വിരോധിച്ചത്, അത് ഒഴിവാക്കലാണ്. തഖാഫു ഇഖാബ അല്ലാഹ്, അള്ളാഹുവിന്റെ ഇഖാബിനെ, ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒഴിവാക്കലാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് തോന്നിയ രൂപ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഹറാമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ അതിന് തഖ്വ എന്ന് പറയും. അള്ളൊരു കാര്യം വിരോധിച്ചു, അത് നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഒഴിവാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം അത് നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് തഖ്വയാകുക. അല്ല, നമ്മൾക്ക് തോന്നിയത് അത് ഹറാമാണ്, ഇന്നത് ഹറാമാണ് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തി അത് ഉപേക്ഷിക്കുന്നതിൽ തഖ്വ എന്ന് പറയില്ല. അതാണ് ആല നൂരി മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ, നൂർ എന്ന് പറഞ്ഞാൽ വഹിയാൻ, വഹി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. അതിലെന്തൊക്കെയാണ് തിന്മയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കലാണ്. അതുപോലെ തന്നെ അതിലെന്തൊക്കെ നന്മകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യലാണ് തഖ്വ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുക, തിന്മ ഒഴിവാക്കുക, അതാണ് തഖ്വ. തിന്മ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നന്മ ചെയ്യുന്നത് ഇബാദത്താകുന്നത് പോലെ തന്നെയാണ് തിന്മ ഒഴിവാക്കലും ഇബാദത്താണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നമ്മളൊരു തിന്മ ഒഴിവാക്കി, നമുക്ക് തിന്മ ചെയ്യാനുള്ള അവസരമുണ്ടായി, നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മാത്രമല്ല പറയാം. അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം അള്ളാഹ് ഹറാമാക്കിയ കാര്യം ഒഴിവാക്കലും ഇബാദത്താണ്. ഇവിടെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, തിന്മയാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള കബായിറുകൾ, വൻപാപങ്ങൾ, അതൊഴിവാക്കണം. അതുപോലെ തന്നെ എല്ലാവരും നിസ്സാരമായി കാണുന്ന സഗായിറുകൾ, ചെറിയ പാപങ്ങളും നമ്മൾ ഒഴിവാക്കണം. വൻപാപങ്ങൾ അതൊഴിവാക്കണം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ തിന്മകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ തിന്മകൾ തന്നെ ആവർത്തിച്ചു വരുന്ന അവസ്ഥ. ഇപ്പൊ ചെറിയ ചെറിയ തിന്മകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെറുതായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് വലുതായിരിക്കും. ഉദാഹരണത്തിന് ഗീബത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ഒരു തിന്മയാണ്. എന്നാൽ ഗീബത്തിന്റെ ഹുക്കും എന്താ? കബായിറാണ്, കബീറത്തായിട്ടുള്ള തിന്മയാണത്, വൻ പാപമാണ് ഗീബത്ത്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ശക്തമായി എതിർത്തിട്ടുള്ള തിന്മയാണ് ഗീബത്ത്. അത് ചെറിയ തിന്മയായിട്ടാണ് നമ്മൾ കാണുന്നത്, പക്ഷെ അത് വൻപാപമാണ്. കബീറുകളുടെ കൂട്ടത്തിൽ, കബീറസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ അത് എണ്ണിയിട്ടുള്ളത്. അത് വെറുതെ എണ്ണിയതല്ല, വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളെക്കുറിച്ച് പറയുക, അയാളെക്കുറിച്ച് ഉള്ളത് പറയുക, അതിനാണ് ഗീബത്ത് എന്ന് പറയാം. അയാൾക്ക് ഇഷ്ടമല്ലാത്തത് അത് കബീറത്താണ്, വൻ പാപമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒന്നാണ്. അതിനൊരുപാട് അപകടങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടൊരു സംഭവമാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയാൻ, കുന്ന ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫർസഫഅത് റീഹുൻ ഖബീസതുൻ മുൻഫിന, ആ സമയത്ത് റസൂലിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഒരു വൃത്തികെട്ട വാസന അങ്ങനെ അടിച്ചു കയറി. ഫഹബ്ബത് റീഹുൻ മുൻതിന എന്നും ഹദീസിലുണ്ട്. ഒരു വൃത്തികെട്ട, എല്ലാവരും വെറുക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട വാസന ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ അതിങ്ങനെ അടിച്ചു വീശി. ഫഹബ്ബത് റീഹുൻ, ഒരു കാറ്റാണ് അടിച്ചു വീശിയത്. മുൻതിനസുൻ, വൃത്തികെട്ട വാസനയുള്ള കാറ്റാണത്. അപ്പൊ ഞങ്ങളൊക്കെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് റസൂൽ ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദിഹി റീഹ്, ഈ കാറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ, ഈ വാസന എന്ത് വാസനയാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് റസൂൽ പറഞ്ഞു. ഈ വൃത്തികെട്ട വാസന എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ കുറിച്ച് ഗീബത്ത് പറയുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന വൃത്തികെട്ട വാസനയാണ്. സത്യവിശ്വാസികളെ കുറിച്ച് ഗീബത്ത് പറയുന്ന, പരദൂഷണം പറയുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന വാസനയാണിത്. മദീനയിൽ മുനാഫിക്കുകൾ സത്യവിശ്വാസികളെ കുറിച്ച് ഗീബത്ത് പറയുന്ന സന്ദർഭത്തിലാണ് ആ വാസന അടിച്ചു വീശിയിട്ടുള്ളത്. മുനാഫിക്കുകൾ സത്യവിശ്വാസികളെ കുറിച്ച് ഗീബത്ത് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള വാസനയാണ്. ഇപ്പൊ ഗീബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ, അത് മനസ്സിനെ വൃത്തികേടാക്കും. ഗീബത്ത് അവന്റെ അമലുകളെ നശിപ്പിച്ചു കളയും. മാത്രമല്ല അവന്റെ ശരീരത്തിൽ ഹെസ്സിയായിട്ടുള്ള, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന വാസന അവന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ്. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വാസന അവന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഗീബത്തു തുഫ്സിദു ജസദൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ഗീബത്ത്. മനസ്സിനല്ല, മനസ്സിനെ നശിപ്പിച്ചു കളയുന്നതിൽ സംശയമല്ല, അവൻ അമലുകൾ പൊളിച്ചു കളയുന്നതിലും സംശയമല്ല. പക്ഷേ അതിന് പുറമെ അവന്റെ ശരീരത്തെ തന്നെ, അൽ ഗീബത്തു തുഫ്സിദു ജസദൽ ഇൻസാനി ഹിസ്സ, അവൻ അനുഭവിച്ചറിയാൻ പറ്റും അവന്റെ അവന്റെ ശരീരത്തിൽ അത് നാശം വരുത്തുന്നത്. എന്നിട്ട് സുലൈമാനു റഹൈലി ഹഫിളൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഭയങ്കര നാറ്റായിരിക്കും, ചിലപ്പോൾ വിയർപ്പിന്റെ നാറ്റുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ നാറ്റുണ്ടാകും. പക്ഷെ ചില ഒരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പൊ വായു നാറ്റം, വായ്ക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് അതുണ്ടാകും. അതിന് പുറമെ ദന്ത ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു കാരണം അവന്റെ വായിൽ നിന്ന് കിട്ടുന്നില്ല, എല്ലാം ക്ലിയറാണ്, പക്ഷെ എന്നാലും നാറ്റം. അതൊരു പക്ഷെ ഈ പറഞ്ഞ ഗീബത്ത് പറയുന്ന സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശരീരത്തിന് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന നാറ്റങ്ങൾ ശരീരത്തിനുണ്ടാകും ഈ ഗീബത്ത് എന്ന് പറഞ്ഞ വൃത്തികേട്. അത് കബീറത്താണ്, വൻ പാപമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തിന്മകളാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള, പക്ഷെ ഇസ്ലാം അത് കബീറത്തായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാകും. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയമാണ് വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴെണ്ണമാണ്, ഒരിക്കലുമല്ല. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഏഴെണ്ണമല്ല. റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഹദീസുകൾ എത്രയാണ്? ഇജ്തനിബു സബ് അൽ മുബിഖാത്, നശിപ്പിച്ചു കളയുന്ന തിന്മകളെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് റസൂലുള്ള ഒരു ഹദീസിൽ പറഞ്ഞതാണ്. ആ ഹദീസിൽ ശിർക്കുണ്ട്, സിഹർ ചെയ്യുന്നതുണ്ട്, കൊലപാതകമുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എണ്ണം മാത്രമേ ഉള്ളൂ വൻഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ. സവർഗരതി അതിൽ പറഞ്ഞിട്ടില്ല. സവർഗരതി ലിവാത്ത് അത് വൻഭാവമാണ്, ഒരാൾക്കും സംശയമില്ല. അതതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉഖ്സുലു അൽഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്യുന്ന രണ്ടാളെയും ഫാഇലയും മഫ്ഊല ബിഹിയെയും എറിഞ്ഞു കൊല്ലണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ലൂത്തിന്റെ സമുദായം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ, അഥവാ സവർഗരതി ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എണ്ണ മാത്രമല്ല, അതിന് പുറമെ ഒരുപാട് തിന്മകൾ വൻഭാവങ്ങളായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഗീബത്ത്. പലതും നമ്മൾക്ക് വൻഭാവമാണെന്ന് പോലും അറിയില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല, നമ്മളൊക്കെ ചിലപ്പോൾ അതിൽ പൊട്ടുപോകും, നമ്മൾ ശ്രദ്ധിച്ചാലും പൊട്ടുപോകും, നാവിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നാവിന്റെ വിഷയം. നാവ് ശരിയാക്കാത്ത പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. യൂനസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ, അദ്ദേഹം മഹാനായ താബിഈകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഖസ്ലതാനി ഇദാ സലഹതാ ഫിൽ അബ്ദി
രണ്ട് കാര്യങ്ങൾ അതൊരുത്തരിൽ നന്നായി കഴിഞ്ഞാൽ ആ രണ്ട് കാര്യം അവരുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകും. രണ്ട് കാര്യം ശരിയായാൽ മതി, ബാക്കിയുള്ളതൊക്കെ അവന് ശരിയാകും എന്ന് റസൂലുള്ള പറഞ്ഞു. അദ്ദേഹം യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുള്ള പറഞ്ഞത് സ്വലാത്തുഹു വലിസാനുഹു, അവന്റെ നാവും അവന്റെ അവന്റെ നിസ്കാരവും, നിസ്കാരവും ശരിയായി അവന്റെ നാവും ശരിയായാൽ അവന്റെ ബാക്കിയുള്ളതൊക്കെ ശരിയാകും, അവന്റെ ബാക്കിയുള്ളതൊക്കെ ശരിയാകും, എല്ലാം ശരിയാകും, ബാക്കിയുള്ളതൊക്കെ ശരിയാകും. നിസ്കാരം അവന് വളരെ ക്ലിയർ ആണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, റസൂലുള്ള പഠിപ്പിച്ചതുപോലെയാണ് നിസ്കരിക്കുന്നത്. ഖുശൂ അതിലുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വളരെയധികം ശ്രദ്ധിക്കുന്നു. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അതിന് പുറമേക്കുള്ള അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. നിസ്കരിച്ചാൽ അവന് സമാധാനമാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത് പോലെ വജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കാരത്തിലാണ് എന്റെ മനസ്സമാധാനമുള്ളത്, കൺകുളിർമയുള്ളത്, എനിക്ക് കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നമസ്കാരം നിർവഹിക്കുന്ന ഒരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാകുമ്പോൾ റസൂൽ അങ്ങനെയാണ്, എന്തെങ്കിലും പ്രയാസം ഉണ്ടായ റസൂൽ നിസ്കാരത്തിലേക്ക് ആശ്രയിക്കും, നിസ്കരിക്കും റസൂലുള്ള. അങ്ങനെ നിസ്കരിച്ചാൽ മനസ്സമാധാനം ഉണ്ടാകുന്ന രൂപത്തിലുള്ള നിസ്കാരമാണ് നമ്മുടെ നിസ്കാരമെങ്കിൽ അവന്റെ നിസ്കാരം ശരിയായ നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ, തിന്മകളിൽ നിന്ന് ആ നിസ്കാരം അവനെ തടയും. അതുപോലെ തന്നെ വലിസാനും അവന്റെ നാവ്, ആ നാവ് ശരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ശരിയാകും. ഇത് സത്യമാണ്. ഈ രണ്ടിന്റെ ഈ വിഷയത്തിലാണ് അധിക ആളുകളും പരാജയപ്പെട്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു നാസി ഖൈർ, ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ, മഹ്മൂമുൽ ഖൽബി വസദൂഖുൽ ലിസാൻ, ഖൈറുൻ നാസി കുല്ലു മഹ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധിയായവരും സത്യസന്ധമായ നാവുള്ളവരുമാണ്. സത്യസന്ധമായ നാവുള്ളവൻ, കുല്ലു മഹ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ, മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ സലീമുൽ ഖൽബാണ്, ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ. അതുപോലെ തന്നെ സദൂഖുൽ ലിസാൻ, സത്യമേ അവന്റെ നാവിലൂടെ വരൂ. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, സദൂഖുൽ ലിസാനിന അരിഫുഹു, സത്യസന്ധത പാലിക്കുന്ന നാവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് വമാ മഹ്മൂമുൽ ഖൽബ്? മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആ ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഹൃദയമാണ്, ശുദ്ധിയുള്ള ഹൃദയമാണ്. അതുപോലെ തന്നെ ലാ ഇസ്മ ഫീഹ, ആ ഹൃദയത്തിൽ തിന്മയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം ആ മനസ്സിലുണ്ടാകൂല. വല ഖില്ല വല ബഗ്യ വല ഹസദ്, ആ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകൂല മറ്റുള്ളവരോട്, മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകൂല, മറ്റുള്ളവരെ ആക്രമിക്കണമെന്നുള്ള ചിന്ത ആ ഹൃദയത്തിൽ ഉണ്ടാകൂല. അങ്ങനെയുള്ള ഹൃദയവും നാവുമുള്ള ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൃദയവും നാവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഹൃദയം നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നാവും റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഹദീസ് എല്ലാവർക്കും അറിയാം. ഇവിടെ യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുള്ളാ പറഞ്ഞിട്ടുള്ളത് നാവും നിസ്കാരവും, ഈ നിസ്കാരം നന്നായാൽ തന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ ശരിയാണ്. നിസ്കാരം നന്നാകണമെങ്കിൽ ബാക്കിയുള്ള കാര്യമൊക്കെ ശരി. അതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു വൃത്തികെട്ട മനസ്സിലുള്ള സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്കാരം ശരിയാകൂല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വൃത്തികേടുകൾ മാത്രം പറഞ്ഞ് കളവ് പറയുന്ന ഒരു മനുഷ്യന് നിസ്കാരം ശരിയാകൂല. അയാൾക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകൂല, ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകൂല. നമ്മൾ വളരെ തഖ്വയോടുകൂടി നല്ല സൂക്ഷ്മതയോടുകൂടി നമ്മൾ കുറച്ച് സമയം നിന്നു പിന്നെ പോയി നിസ്കരിച്ചാൽ നല്ല തഖ്വയായിരിക്കും, എല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. ഒരു നല്ലൊരു ക്ലാസ് കേട്ടു, ഒരു മാറ്റം ഉണ്ടായി മനസ്സിൽ, മനസ്സ് ശുദ്ധാകുമ്പോൾ നിസ്കരിച്ച നല്ല നിസ്കാരം, നല്ല ഖുശുവായിരിക്കും, വേറെ ചിന്തയൊന്നും വരൂല. എന്നാ വളരെ മറ്റുള്ള ചുകലിലൊക്കെ തിന്മയാകണമെന്നില്ല, ദുനിയാവിന്റെ ചുകലിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി പിന്നെ നിസ്കരിക്കാൻ തന്നെ നമ്മളെ ചിന്തക്കാകെ ഫസാദായി പോകും. അപ്പോ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തിന്മയിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് നന്നായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരാളും വിചാരിക്കണ്ട. അപ്പൊ ഇങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്.
തിന്മകൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഒഴിവാക്കണം. ചെറിയ തിന്മകൾ നിരന്തരം ചെയ്യുക എന്നുള്ളതും പ്രശ്നമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വ മുഹഖറാതി ദുനൂബ്, എല്ലാവരും നിസ്സാരമായി കാണുന്ന തിന്മകൾ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. എല്ലാവരും മുഹഖറാത്ത് എന്ന് പറയുന്നത് എല്ലാവരും നിസ്സാരമായി തള്ളുന്ന തിന്മ, ആ തിന്മകൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഉന അല റജുൽ ഹത്താ യുഫ്ലിക്നഹു, കാരണം ആ തിന്മ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ ഇങ്ങനെ കുന്നുകൂടും. ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെയും ചെയ്യും, പിന്നെയും ചെയ്യും, അങ്ങനെ ചെയ്ത് 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 ഹത്താ യുഹ്ലിക്നഹു, ആ തിന്മകൾ അവനെ നശിപ്പിച്ചു കളയും. അവൻ ചെയ്തതെന്താ ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ വലിയൊരു തിന്മ അവൻ ചെയ്തിട്ടില്ല, പക്ഷെ ചെറിയ തിന്മകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെ അവനെ അത് നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ അത് വലിയ തിന്മകളും ചെറിയ തിന്മകളും ഒഴിവാക്കലാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ്, ഇതാണ് തഖ്വ. ഒരു കവി പറഞ്ഞതുപോലെ ചെറുതാകട്ടെ വലിയതാകട്ടെ തിന്മകൾ നീ ഒഴിവാക്കണം, അതാണ് തഖ്വ. നീ എങ്ങനെയാണ് തിന്മയോട് പെരുമാറേണ്ടത്? ഒരു മുള്ളുള്ള പ്രദേശത്തു കൂടി നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിക്കും, അതുപോലെ നീ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. ലാ തഹ്ഖിറന്ന സഗീറതൻ, ചെറിയ തിന്മയെന്ന് കരുതി നിസ്സാരമായി കാണാൻ പാടില്ല. ഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം പർവ്വതങ്ങളും മലകളും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കുന്നുകൂടിയിട്ടാണ്. അപ്പൊ ചെറിയ തിന്മയെന്ന് കരുതി നിസ്സാരവൽക്കരുത്, അത് വലിയ കൂമ്പാരമായി കിടക്കുന്ന ആളെ പരലോകത്തെത്തുമ്പോ അള്ളാഹുവിന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, നമ്മളത് മറന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അത് അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തിയതായിരിക്കും ആ തിന്മ, അതിനുള്ള ശിക്ഷ നമുക്ക് നാളെ കിട്ടും. അതുകൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീ തിന്മകൾ ചെയ്യാൻ പാടില്ല, അതാണ് സൂക്ഷ്മത, അതാണ് തഖ്വ. അതിന് പല മർത്തബകളുമുണ്ട്. മുത്തഖി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുത്തഖി എന്ന് പറയണമെങ്കിൽ ആ ഒരു മർത്തബയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ കേട്ടിട്ടുണ്ടാകും, അത് തഖ്വ സലാത്തു മറാത്തിബ്, തഖ്വക്ക് മൂന്ന് തട്ടാണ്, മൂന്ന് മർത്തബ. അപ്പൊ മിനിമം മുത്തഖി ആകണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ തട്ടിലേക്ക് പ്രവേശിക്കണം. എന്താണ് മിനിമം മുത്തഖിയാകുക എന്ന് പറഞ്ഞാൽ, ഹിംയത്തുൽ ഖൽബി വൽ ജവാരിഹി അനിൽ ആസാമി വൽ മുഹറമാത്, എന്തൊക്കെ തിന്മകളുണ്ട് ഹറാമായിട്ടുണ്ടോ അതിനൊക്കെ അവന്റെ ഹൃദയത്തെയും അവന്റെ അവയവങ്ങളെയും തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും അവൻ സംരക്ഷിക്കണം. അതാണ് തഖ്വന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഹറാമുകളിൽ നിന്നും അള്ളാഹ് ഹറാമാക്കി എന്തൊക്കെ കാര്യമുണ്ടോ അതിൽ നിന്നൊക്കെ അവൻ അവന്റെ ഹൃദയത്തെയും അവയവങ്ങളെയും സംരക്ഷിക്കുക. അങ്ങനെ ജീവിതത്തിൽ ഒരാൾ ശ്രദ്ധിച്ചാൽ അയാൾ തഖ്വയുടെ ഒന്നാമത്തെ മർത്തബയിലേക്ക് പ്രവേശിച്ചു, ഒന്നാമത്തെ മർത്തബയിലേക്ക്. ഇതിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? ഷിർക്കാണ്. ഷിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ എന്തും ചെയ്തിട്ട് കാര്യമില്ല, അവൻ മുത്തഖിയല്ല. ഷിർക്കിൽ നിന്നുള്ള തഖ്വ അവനില്ലെങ്കിൽ പിന്നെ അവന് എത്ര വലിയ നന്മകൾ വേറെയുള്ള നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല, അവനെ മുത്തഖി എന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾ ചില സംസാരത്തിൽ പറയുന്ന കാര്യമാണ്, അയാള് നല്ല തഖ്വയുള്ള മനുഷ്യനാണ് പക്ഷെ അള്ളല്ലാത്തവരോട് ദുആ ചെയ്യുന്നുള്ള പ്രശ്നം ഉണ്ട് എന്ന് പറയും. അയാൾക്ക് തഖ്വല്ല. അയാൾ അഞ്ച് ഹജ്ജ് ചെയ്ത ആളാണെങ്കിലും എല്ലാ റമദാനിലും റംബർ ചെയ്യുന്ന ആളായിട്ടും കാര്യമില്ല, അയാളെ മുത്തഖി എന്ന് പറയാൻ പറ്റില്ല. അസ്ലാൻ ഖർഹിയത്തുൽ ഖൽബി വൽ ജവാരിഹി അനിൽ ആസാമി വൽ മുഹറമാത്, ഏറ്റവും വലിയ തിന്മ ശിർക്കാൻ, അതിൽ നിന്ന് അവന്റെ ഹൃദയത്തെയും അവയവങ്ങളെയും അവന് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഹറാമുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പരിധിയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറി. രണ്ടാമത്തെ മർത്തബ നബിയുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, രണ്ടാമത്തെ തട്ട് പദവി എന്ന് പറഞ്ഞതിന്റെ മുകളിൽ ഉള്ളതാണ് ഹംയത്തു അനിൽ മക്റൂഹാത്ത്, ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിന് പുറമെ അള്ളാഹു തആല വിശുദ്ധ അള്ളാഹു തആലയും അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വെറുക്കുന്ന കറാഹത്തായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഹറാമിന്റെ ഹുക്കും പറയാൻ പറ്റില്ല, പക്ഷേ കറാഹത്തിന്റെ ഹുക്കമായിരിക്കും, അത് ഒഴിവാക്കുക. അള്ള വെറുത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ റസൂലുള്ള, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് രണ്ടാമത്തെ മർത്തബ. ഹറാമുകൾക്ക് പുറമെ കറാഹത്തുകൾ ഒഴിവാക്കും.
മൂന്നാമത്തെ ഏറ്റവും ടോപ്പ് മർത്തബ എന്ന് പറഞ്ഞാൽ അൽഹിമ്യതു അനിൽ ഫുദൂലി വമാ ലാ യഅനി, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് ഹറാമായിരിക്കൂല, കറാഹത്തും ആയിരിക്കൂല, ഹലാലായ കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ അവനതുകൊണ്ട് ഒരു ഫായിദ ഉണ്ടാകില്ല, ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും.